നമസ്കാരം ഞാൻ മുഹമ്മദ് നിസാർ കെ മാതൃഭൂമി സീഡ് സീസൺ വാച്ച് പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേറ്റർ ആണ് സീസൺ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാതൃഭൂമി സീഡിനോടൊപ്പം 9 വർഷത്തിൽ അധികമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഈ പദ്ധതി ഓൾ ഇന്ത്യ ബേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസ് അതുപോലെ NCF എന്ന് പറയുന്ന നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ അതുപോലെ വിപ്രോയുടെ വാട്ട് ഈസ് വിപ്രോ അപ്ലൈയിങ് തോട്ട്സ് ഇൻ സ്കൂൾസ് എന്ന് പറയുന്ന പദ്ധതി ഈ മൂന്ന് ടീമുകൾ ഒരുമിച്ചാണ് സീസൺ വാച്ച് പദ്ധതിയെ ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് മാതൃഭൂമി സീഡിനോടൊപ്പം നമ്മൾ ഈ 9 വർഷത്തോളം വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ ഈ വർഷം ഒരു പ്രത്യേക സാഹചര്യമാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് നിങ്ങളുമായി സംവദിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അധ്യാപകരുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് മാതൃഭൂമി സീഡിന്റെ തുടക്കം മുതൽ തന്നെ സീസൺ വാച്ച് പദ്ധതി നിങ്ങളോടൊപ്പം ഉണ്ട് വിദ്യാർത്ഥികൾ ഒരുപാട് വർഷക്കാലമായി തുടർന്ന് തുടരെ തുടരെ അവരുടെ വൃക്ഷങ്ങളെ നിരീക്ഷിക്കുകയും അതിൽ വരുന്ന മാറ്റങ്ങളെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സീസൺ വാച്ച് എന്ന് പറയുന്ന പദ്ധതി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരുപാട് കാലമായി ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇതിലൂടെ വൃക്ഷങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വൃക്ഷങ്ങളിൽ വരുന്ന ഋതുഭേദങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുന്ന പ്രൊജക്റ്റാണ് സീസൺ വാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ മൂന്ന് ഘട്ടങ്ങളാണ് ഒന്ന് വൃക്ഷങ്ങളെ തിരഞ്ഞെടുക്കുക രണ്ടാമതായി ആ വൃക്ഷങ്ങളെ നിരീക്ഷിക്കുക മൂന്നാമതായി നിരീക്ഷിച്ച വൃക്ഷങ്ങളുടെ ഡാറ്റ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ തിരഞ്ഞെടുക്കുന്ന വൃക്ഷങ്ങൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് സീസൺ അനുസരിച്ചിട്ടാണ് ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വൃക്ഷങ്ങളിൽ ഇലകളും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനത്തെ വൃക്ഷങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ കുറച്ച് ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ കുറച്ച് പ്രത്യേക തരം സ്പീഷീസ് ട്രീസിനെ വൃക്ഷങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിലിപ്പോൾ നമുക്കിവിടെ കോമൺ ആയിട്ട് കാണുന്ന മാവുണ്ട് പ്ലാവുകളുണ്ട് തേക്കുണ്ട് മന്ദാരമുണ്ട് അങ്ങനെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഈ വൃക്ഷങ്ങളിൽ തന്നെ പൂവും കായും ഉണ്ടാകുന്നത് ഓരോ വർഷങ്ങളിലും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ അതിനെ നിരീക്ഷിക്കാൻ പഠിക്കാൻ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ നമുക്ക് ഈ നിരീക്ഷണത്തെ ഈ പ്രൊജക്റ്റിനെ ശാസ്ത്രീയമായി ഉള്ള ഈ ഗവേഷണത്തെ വിജയിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം കൂട്ടുകയാണ് സീസൺ വാച്ച് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് കുറേ കുട്ടി സയൻറ്റിസ്റ്റുമാരെ ഉണ്ടാക്കുന്നു വൃക്ഷങ്ങളെ നിരീക്ഷിക്കാൻ അതിലെ ഇലകൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ കണിക്കൊന്ന നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ സംസ്കാരവുമായി ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വൃക്ഷമാണ് കണിക്കൊന്ന എന്ന് പറയുന്നത് ഈ കണിക്കൊന്ന ഏപ്രിൽ മാസത്തിലാണ് അതിൽ പൂവുകൾ സാധാരണയായി നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് എല്ലാ മാസങ്ങളിലും കണിക്കുന്ന പൂവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ആരും ഇതിനെക്കുറിച്ചൊരു ഗവേഷണം ഒരു പ്രബന്ധങ്ങളോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡാറ്റ കുറവാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇന്ന് സീഡിലൂടെ സീസൺ വാച്ച് പദ്ധതിയിലൂടെ കേരളത്തിൽ ഒട്ടുക്കുമുള്ള ഒരുപാട് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഈ നിരീക്ഷണം എന്നുള്ള കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് കുട്ടി സയൻറ്റിസ്റ്റുമാരായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ അവർ 2010 നവംബർ മുതൽ സീസൺ വാച്ച് പദ്ധതിയിൽ പങ്കാളികളാവുകയും ആ പദ്ധതിയിലൂടെ അവർക്ക് ചുറ്റുപാടുമുള്ള ഇതുപോലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് സീസൺ അനുസരിച്ചിട്ട് ഫിനോളജിയിൽ വരുന്ന മാറ്റം ഫിനോളജി എന്ന് പറയുന്നത് ഇലകൾ പൂക്കൾ കായ്കൾ ഇത് ഉണ്ടാകുന്നതിനാണ് വർഷത്തിൽ സീസൺ അനുസരിച്ച് ഒരു വൃക്ഷത്തിൽ വരുന്ന മാറ്റം ഇത്രയേ ഉള്ളൂ ഇതിനെ നിരീക്ഷിച്ച് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കണിക്കൊന്ന എന്ന മരം നമ്മളുടെ കൾച്ചറുമായി അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ടാണ് എല്ലാവരും അതിനെ നോട്ടീസ് ചെയ്തത് എല്ലാവർക്കും അതിൽ പൂക്കൾ മാറി വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ നമ്മുടെ പ്ലാവ് മാവ് ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ പദ്ധതിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളും
അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത് ഇതിൽ സീഡിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് സീഡ് പദ്ധതിയിൽ അംഗമായ എല്ലാ സ്കൂളുകളും തന്നെ സീസൺ വാച്ച് പദ്ധതിയിൽ സ്വാഭാവികമായിട്ടും അംഗങ്ങളാണ് അപ്പോൾ സീസൺ വാച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യം അധ്യാപകരുടെ മൊബൈലിൽ സ്കൂളിന്റെ പേര് സീസൺ വാച്ച് എന്ന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം മൊബൈൽ ആപ്പ് വഴിയാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആൻഡ്രോയിഡ് ഫോണുള്ള ആൻഡ്രോയിഡ് ഫോണുള്ള മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സീസൺ വാച്ച് എന്ന് സിംഗിൾ വേർഡായിട്ട് ടൈപ്പ് ചെയ്യുക അങ്ങനെ സിംഗിൾ വേർഡായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ വരും അത് നിങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ പുറകുവശത്ത് അതിൻ്റെ എംബ്ലം ഉണ്ട് ആ എംബ്ലത്തിൽ വരുന്ന സീസൺ വാച്ച് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ശേഷം അതിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ നെയിം പാസ്വേഡ് എന്നുള്ളതിൻ്റെ ഇടതുഭാഗത്തുള്ള രജിസ്റ്റർ എന്ന ചെറിയ ലെറ്ററിലുണ്ട് അതൊന്ന് ടൈപ്പ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണം നിങ്ങളുടെ പേര് വേണം സ്കൂളിൻ്റെ പേര് വേണം നിങ്ങളുടെ മൊബൈൽ നമ്പർ വേണം അതുപോലെ യൂസർ നെയിമായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ അഡ്രസ്സാണ് ഇമെയിൽ അഡ്രസ്സ് യൂസർ നെയിമായിട്ട് കൊടുക്കുക പാസ്വേഡ് 1 2 3 4 5 എന്ന് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ലയും സ്കൂളിൻ്റെ മുഴുവനായിട്ട് വരുന്ന പേരും കൊടുത്തതിന് ശേഷം രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ സീസൺ വാച്ച് പദ്ധതിയിൽ രജിസ്റ്റേർഡ് ആയി അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് ലോഗിൻ എന്ന സ്ഥലത്ത് കൊടുക്കുക ലോഗിൻ ചെയ്ത് പാസ്വേഡ് 1 2 3 4 5 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രീ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിലുണ്ട് അതുവഴി ട്രീ ആഡ് ചെയ്യുകയും ആഴ്ചയിൽ ഒരു തവണയാണ് വൃക്ഷങ്ങളെ നിരീക്ഷിക്കേണ്ടത് ഇലകളുണ്ടോ പൂക്കളുണ്ടോ കായ്കളുണ്ടോ എന്നുള്ളതാണ് ഇലകളെ നിരീക്ഷിക്കുമ്പോൾ അതിൽ തളിരലകളുണ്ടോ ഈ തളിരലകൾ മൂത്ത് പാകമാവുന്നതുവരെ അതിനെ നിരീക്ഷിക്കണം അത് കഴിഞ്ഞ് പൂക്കളുണ്ടോ എന്നാണ് നിരീക്ഷിക്കേണ്ടത് പൂക്കളെ നിരീക്ഷിക്കുമ്പോൾ അതിൽ മൊട്ടുകളുണ്ടോ വിരിഞ്ഞ പൂക്കളുണ്ടോ എന്ന് നിരീക്ഷിക്കണം പിന്നീട് ഫ്രൂട്ട്സിനെയാണ് പഴങ്ങളെയാണ് നിരീക്ഷിക്കേണ്ടത് അത് പച്ച അല്ലെങ്കിൽ റൈപ്പൻഡ് അല്ലാത്ത അൺറൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ടോ പിന്നെ റൈപ്പൻഡ് ഫ്രൂട്ട്സ് ഉണ്ടോ എന്ന് മാത്രമാണ് ഇങ്ങനെ 6 ക്യാരക്ടേഴ്സാണ് നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ആഴ്ചയിൽ ഒരു തവണ 5-10 മിനിറ്റ് ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ വിദ്യാർത്ഥികൾ ചിലവാക്കി കഴിഞ്ഞാൽ അവർക്ക് സീസൺ വാച്ച് പദ്ധതിയിൽ പങ്കാളികളാകാൻ കഴിയും ഇനി ഇതിൽ കൂടുതലായിട്ട് പറയാനുള്ളത് സീസൺ വാച്ച് പദ്ധതിയിൽ കുട്ടികൾ വർഷങ്ങളായി പങ്കെടുക്കുന്നുണ്ട് ആ പങ്കെടുക്കുന്ന കുട്ടികളിലെ സ്വഭാവ മാറ്റങ്ങൾ കാരണം നമ്മളറിയാതെ തന്നെ ഇന്ന് ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ചക്കക്കുരു കൊണ്ടുപോലും ജ്യൂസ് അടിച്ച ആളുകളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആത്യന്തികമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ സ്പീഡ് കാരണം ലൈഫിൻ്റെ സ്പീഡ് കാരണം ഒരുപാട് നമ്മുടെ നല്ല ഗുണങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഈ ലോക്ക്ഡൗൺ ഒരു പക്ഷേ ഒരർത്ഥത്തിൽ അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ കുട്ടികളെ നിർബന്ധിതമായിട്ട് ആഴ്ചയിൽ ഒരു തവണ അവരിഷ്ടപ്പെടുന്ന ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ പോയി നിർത്തുകയും അവർ സ്വാഭാവികമായിട്ട് അതിലേക്ക് നിരീക്ഷിക്കുമ്പോൾ അവർക്ക് വരുന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട് അത് അവരും അറിയുന്നില്ല നമ്മളും അറിയുന്നില്ല വൃക്ഷങ്ങളിൽ നിരീക്ഷിക്കുമ്പോൾ ശുദ്ധവായു ശ്വസിക്കുന്ന അതേ അനുഭവത്തോടുകൂടി ആ പ്രകൃതിയിലെ പല ഈണങ്ങളുമാണ് അവരുടെ മനസ്സിലേക്ക് കയറിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യവസ്ഥാപിതമായിട്ട് ഒരു വർഷമെങ്കിലും സീസൺ വാച്ച് പദ്ധതിയിൽ പങ്കാളികളായ കുട്ടികൾക്ക് ഭാവിയിൽ അവർക്ക് പ്രകൃതിയെ നശിപ്പിക്കാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഈ 9 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം സീസൺ വാച്ച് പദ്ധതിയിലൂടെ ഒരുപാട് അധ്യാപകർ ബാംഗ്ലൂരിലുള്ള സയൻറ്റിസ്റ്റുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഓരോ വർഷങ്ങളിലും വരാറുണ്ട് അതുപോലെ തുടർന്നും നിങ്ങളുമായി നേരിട്ട് ബാംഗ്ലൂരിൽ വെച്ച് നേരിട്ട് സംവദിക്കാനും കേരളത്തിൽ വെച്ച് നമുക്ക് ഈ ലോക്ക്ഡൗണും ഈ ഇഷ്യൂസ് എല്ലാം കഴിഞ്ഞ് നിങ്ങളുമായി നേരിട്ട് കാണാനും കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി സീസൺ വാച്ച് പദ്ധതിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ സംശയങ്ങൾക്കും നിങ്ങൾക്ക് സീഡ് ഹാൻഡ് ബുക്കിൽ അതേപോലെ സീസൺ വാച്ചിൻ്റെ ഹാൻഡ് ബുക്കും നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും ഒക്കെ ലഭിക്കും അതിൽ എൻ്റെ കോൺടാക്ട് നമ്പറുണ്ട് ആ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ ഇല്ലാതാക്കാനും പറ്റുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ